ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുന്ന സമയത്ത് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ച് ബോർഡ് കൺസീൽ ചെയ്ത് ഭിത്തിരാകത്ത് കൺസീൽ ചെയ്ത് വെക്കുന്ന ബോക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തുരുമ്പ് പിടിക്കും എന്നുള്ളൊരു പേടി നമുക്ക് ഒരിക്കലും വേണ്ട. അതുപോലെ തന്നെ ക്വാളിറ്റി ഹൈ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് 20 mm അല്ലെങ്കിൽ 25 mm നോക്കൗട്ടുകളാണ് സൈഡുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാം തന്നെ 25 mm സ്റ്റോക്കൗട്ടുകളാണ്. അതായത് 1-inch പൈപ്പിൻ്റെ പൈപ്പുകൾ കൊടുക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പല കമ്പനികളിലും നമ്മൾ കാണുന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ 20, ചില സ്ഥലങ്ങളിൽ 25. പക്ഷേ അത് നമുക്ക് പല സ്ഥലങ്ങളിലും പ്രശ്നം വരാറുണ്ട്. കാരണം കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത് 20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്ത് ചിലപ്പോൾ അത് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ഇത് 25 തന്നെയാണ് എല്ലാ ഹോളുകളും ക്ലിയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ, വളരെ ഞെക്കി ആ വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് ഞെക്കി താഴേക്ക് ഞെക്കി കഴിഞ്ഞാൽ നോക്കൗട്ട് സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നല്ല അരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കൈ മുറിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണെങ്കിലും വളരെ സൂക്ഷിച്ച് വേണം നമുക്കതിൻ്റെ നോക്കൗട്ട് കാര്യങ്ങൾ കളയാനായിട്ട്. ഇങ്ങനെ നോക്കൗട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന പൈപ്പുകൾ എത്ര ഏതൊക്കെ സ്ഥലത്തേക്കാണ് പൈപ്പുകൾ ആവശ്യമുള്ളത് അതിലേക്കുള്ള നോക്കൗട്ടുകൾ നമുക്ക് ആവശ്യം മാത്രം കളഞ്ഞാൽ മതി. പിന്നെ ബാക്ക് സൈഡ് കളയണമെങ്കിൽ ബാക്ക് സൈഡിലേക്കുള്ള നോക്കൗട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളഞ്ഞ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 25 വരെ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞാൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ 4 സൈഡുകളിലേക്കും 2 പൈപ്പ് വെച്ച് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ സൈഡുകളിലേക്കും കൊടുത്തിട്ടുണ്ട്, നോക്കൗട്ട് കടത്തിട്ടുണ്ട്. ഇത് 2 മോഡുകളുടെ ബോക്സാണ്. ഈ 2 മോഡുകളുടെ ബോക്സിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ നോക്കൗട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അന്ന് നീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്താണെങ്കിലും അതുപോലെ തന്നെ 3 മോഡുകളും അതുപോലെ തന്നെ 6 മോഡുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 3 മോഡുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങളടുത്ത് അറിയാവുന്ന പോലെ തന്നെ 2 മോഡുകൾ എന്ന് ഉദ്ദേശിച്ച 2 സ്വിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 3 മോഡുകളാണ്. അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 3 മോഡുകളുടെ റേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൻ്റെ റേറ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കണ്ട പോലെ തന്നെയാണ്. 120-130 ഇടയ്ക്കുള്ള റേറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, കണ്ടോ, 2 ബോക്സിൻ്റെയും താഴെ അതായത് മുകളിൽ വരുന്ന ഒരു 3 മോഡുകളുണ്ട്. ഇത് വരുന്നത് 6 മോഡുകളാണ്. 6 മോഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് 6 മോഡുകൾ. MRP നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 6 മോഡുകളാണെങ്കിൽ ഇതുപോലെ തന്നെ 8 മോഡുകൾ, പിന്നെ 12 മോഡുകൾ, പിന്നെ അതുപോലെ തന്നെ 18 മോഡുകൾ, അങ്ങനെ പല മോഡുകളും നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലായതുകൊണ്ട് ഒരിക്കലും തുരുമ്പ് പിടിക്കുമെന്നൊരു അവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ബാക്കി നമ്മൾ ആദ്യമൊക്കെ മാർക്കറ്റിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആദ്യമൊക്കെ വീടുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് GA തന്നെ ഗാൽവനൈസ് ചെയ്ത രീതിയിലുള്ള മെറ്റീരിയലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളുകൾ കഴിയുന്ന ഈർപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഭിത്തിയുടെ ഈർപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ തന്നെയാണെങ്കിലും കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് അതിൻ്റെ ഒരു മൂലയിൽ നിന്ന് തുരുമ്പെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് MRP കാര്യങ്ങളൊക്കെ അറിയണം താല്പര്യം, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.